ഇസ്രായേലിൽ കൊല്ലപ്പെട്ട ഇടുക്കി കീരിത്തോട് സ്വദേശിനി സൗമ്യയുടെ മൃതദേഹം ഇന്ത്യൻ എംബസി ഏറ്റുവാങ്ങി ഉടൻ നാട്ടിലെത്തിക്കും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരികയാണെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. ഇസ്രായേൽ പലസ്തീൻ സംഘർഷം തുടരുന്നു. 14 കുട്ടികൾ ഉൾപ്പെടെ 59 പേർ മരിച്ചു. നിരവധി ഹമാസ് കമാൻഡർമാർ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ. ഇസ്രായേലിൽ കൊല്ലപ്പെട്ട സൗമ്യയുടെ മൃതദേഹം ഇന്ത്യൻ എംബസി ഏറ്റുവാങ്ങി എന്ന വിവരം. ഇതിനോട് കൂട്ടിച്ചേർക്കാൻ ഇടുക്കിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, അവരുടെ കുടുംബാംഗങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നു വിഷ്ണു. ഗുഡ് ഈവനിങ്. ഇപ്പോൾ കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും അറിയിപ്പ് കിട്ടുന്നുണ്ടോ? എത്രയും പെട്ടെന്ന് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടി കൈക്കൊള്ളുമെന്നാണ് വിദേശകാര്യ സഹമന്ത്രി ഇന്ന് പറഞ്ഞത്. എന്തെങ്കിലും അറിയിപ്പ് കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അനുജ, സൗമ്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ തന്നെ കുടുംബാംഗങ്ങളെ അറിയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് മൃതദേഹം എത്തിക്കാനുള്ള നടപടികൾ ചെയ്യുമെന്നാണ് അദ്ദേഹം ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതായത് നാളെ ഒരുപക്ഷെ ഫ്ലൈറ്റ് അവൈലബിലിറ്റി ഉണ്ട് എങ്കിൽ നാളെ തന്നെ മൃതദേഹം എത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാവും. ഫ്ലൈറ്റ് ലഭിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ 3 ദിവസത്തിന് ശേഷം മാത്രമേ മൃതദേഹം എത്തിക്കാൻ സാധിക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ബന്ധുക്കളും നൽകിയിരിക്കുന്ന വിവരം. ഇന്നലെ ഈ മരണവിവരം പുറത്തു വന്ന സാഹചര്യം മുതൽ തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും അതോടൊപ്പം സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇത്തരത്തിൽ മൃതദേഹം എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് എത്തിക്കാനുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും ഇന്നലെ ഏകദേശം 11:30 ഇസ്രായേലിൽ ജോലി ചെയ്തിരുന്ന കിരിത്തോട് സ്വദേശിനിയ സൗമ്യ സന്തോഷിന് അപകടം സംഭവിച്ചത്. 9 വർഷമായി സൗമ്യ ഇസ്രായേലിൽ ജോലി ചെയ്യുകയായിരുന്നു. ഇന്നലെ ഏകദേശം ഭർത്താവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്ത് സൗമ്യ പരിചരിച്ചിരുന്ന ഇസ്രായേലി സ്ത്രീ, ഒരു സ്ത്രീയുടെ വീട്ടിലായിരുന്നു അവർ പരിചരണത്തിൽ ഏർപ്പെട്ടിരുന്നത്. ആ സ്ത്രീ ഉൾപ്പെടെ അവിടെ മരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇവരും പുറത്തുവിട്ടത് അവിടുത്തെ മലയാളികളായ ആളുകൾ തന്നെയാണ്. അവരുടെ വീഡിയോയിലൂടെയാണ് മരണവിവരം പുറത്തു വന്നത്. എന്തായാലും സൗമ്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, അവസാനഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ ഫ്ലൈറ്റ് അവൈലബിലിറ്റി മാത്രമാണ് നിലവിൽ പ്രതിസന്ധിയായി നിൽക്കുന്നത്. അത് ഒരുപക്ഷെ പരിഹരിക്കുകയാണെങ്കിൽ നാളെ തന്നെ മൃതദേഹം എത്തിക്കും. അതല്ല എങ്കിൽ 3 ദിവസം ഇസ്രായേലിൽ ഒരു അവധിയുണ്ട്. ആ അവധിക്ക് ശേഷം മാത്രമേ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയുള്ളൂ. എത്രയും പെട്ടെന്ന് സൗമ്യയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കും, ഒരുപക്ഷെ നാളെ അതല്ലെങ്കിൽ 3 ദിവസത്തിന് ശേഷം എന്ന വിവരമാണ് വിഷ്ണു സുരേഷ് നൽകുന്നത്. അതിനിടെ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അതിരൂക്ഷമാകുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഇരുഭാഗത്തുമായി 59 പേർക്ക് ജീവൻ നഷ്ടമായി. അതിൽ 14 കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. ഹമാസിന്റെ നിരവധി കമാൻഡർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ഇസ്രായേൽ പറയുന്നു. സംഘർഷം യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് ഭയപ്പെടുന്നു എന്നതാണ് യു എൻ ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുന്ന ആശങ്ക.